ഹായ്, ഞാൻ ഡോക്ടർ ശ്രുതി. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പല ഹെൽത്ത് ടിപ്സുമായിട്ടും ഞാനിതാ വീണ്ടും എത്തിയിരിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും വളരെ റെലവെൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതാണ് സ്ട്രെസ്. നമ്മളുടെ ഇന്നത്തെ ലൈഫ് സ്റ്റൈലിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുന്നതും എന്നാൽ പലപ്പോഴും നമ്മൾ ഓവർലുക്ക് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. എന്താണ് സ്ട്രെസ്? നിങ്ങളുടെ ബോഡിക്കും നിങ്ങളുടെ മെൻറ്റൽ സിറ്റുവേഷനും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിലും അപ്പുറം കാര്യങ്ങൾ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇമോഷണലി നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരുമ്പോഴോ ആണ് നിങ്ങളുടെ ബോഡി അതിനെ സ്ട്രെസ് ആയിട്ട് പെർസീവ് ചെയ്യുന്നത്. നോ, പലപ്പോഴും പലരും വിചാരിക്കും അങ്ങനെ എനിക്ക് ബുദ്ധിമുട്ടുകളൊന്നും തോന്നില്ലല്ലോ, ഞാൻ അത്ര സ്ട്രെസ്ഡ് അല്ലല്ലോ, ഞാൻ ഓക്കെ ആണല്ലോ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവും. പക്ഷേ നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ളവർക്കോ നിങ്ങളുടെ ഡെയിലി ആക്ടിവിറ്റീസിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ജനറൽ ഹെൽത്തിനെയോ ഇത് പല രീതിയിലായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ ഒരുപക്ഷെ അത് മനസ്സിലാക്കാത്തതായിരിക്കാം നിങ്ങളുടെ പ്രശ്നം. പലപ്പോഴും ക്ലിനിക്കലി നമ്മളുടെ അടുത്ത് പേഷ്യൻസ് വന്ന് ചോദിക്കാറുള്ള ഒരു മെയിൻ പ്രോബ്ലംസ് ദാറ്റ് ക്യാൻ അറൈസ് ഡ്യൂ ടു സ്ട്രെസ് എന്ന് പറയുകയാണെങ്കിൽ, ഒന്ന്, സിവിയർ എസിഡിറ്റി എന്ന് പറഞ്ഞിട്ട് വളരെ വേഗമായിട്ടുള്ളൊരു പ്രോബ്ലം ആയിട്ട് ആൾക്കാർ വരാറുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയധികം എസിഡിറ്റി ഉണ്ടാകുന്നത് എന്ന് പലപ്പോഴും പലർക്കും അറിയാറില്ല. ഭക്ഷണം കറക്റ്റായിട്ട് കഴിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ കറക്റ്റായി ചെയ്യുന്നുണ്ട്, പിന്നെ എന്തുകൊണ്ടാണ് എസിഡിറ്റി? ഒരുപാട് എസിഡിക് ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കുന്നില്ല. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പക്ഷേ നിങ്ങളുടെ സ്ട്രെസ് ലെവൽസ് ആയിരിക്കാം ഇത്രയധികം എസിഡിറ്റി ഉണ്ടാക്കുന്നത്. ബിക്കോസ് സ്ട്രെസ് കൂടുമ്പോൾ നിങ്ങളുടെ സ്റ്റമക്ക് ആസിഡ്സ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും. അത് കാരണം നിങ്ങൾക്ക് ഗ്യാസ്ട്രൈറ്റിസും എസിഡിറ്റിയും സ്റ്റമക്ക് പെയിൻസും പോലുള്ള ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പോൾ നിങ്ങളുടെ സ്ട്രെസ് മാനേജ്മെൻറ്റ് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതിന് ചെറിയൊരു എക്സാമ്പിളാണത്. അതുപോലെ മറ്റൊരു സ്ഥിരം വരുന്ന ഒരു പ്രോബ്ലമാണ് ഹെയർ ഫോൾ എന്നുള്ളത്, എക്സസീവ് ഹെയർ ഫോൾ. പലപ്പോഴും എക്സസീവ് ഹെയർ ഫോൾ വരുന്നത് നിങ്ങളുടെ സ്ട്രെസ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ പുവർ സ്ട്രെസ് മാനേജ്മെൻറ്റ് കാരണമായിരിക്കാം. പുവർ സ്ട്രെസ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോഴേക്കും എല്ലാവർക്കും തോന്നും അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ സ്ട്രെസ് എന്നുള്ളത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണമല്ലോ. സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബ്ലി നിങ്ങളുടെ ഫുഡ് 3 നേരം അല്ലെങ്കിൽ 4 നേരം കഴിക്കുന്നുണ്ടെങ്കിലും ഒരുപക്ഷെ കറക്റ്റ് ടൈമിലായിരിക്കില്ല നിങ്ങളുടെ ഫുഡ് കൺസ്യൂം ചെയ്യുന്നത്. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, നിങ്ങളുടെ ബോഡിക്ക് ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്. എല്ലാ ദിവസവും ഏതാണ്ട് നിങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് നിങ്ങളുടെ ബോഡിയിൽ ഒരുപാട് ആസിഡ് പ്രൊഡ്യൂസ് ആകുന്നുണ്ട് നിങ്ങളുടെ സ്റ്റമക്കിനകത്ത്. അപ്പോൾ ഈ ആസിഡ് പ്രൊഡ്യൂസ് ആകുന്ന സമയത്ത് പാരലലി നിങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ള ഡൈജഷൻ പ്രോസസ്സ് ഉണ്ടാകുന്നത്. എന്നാലോ നിങ്ങൾ കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കാതെ അതിനെ കുറച്ചുകൂടെ പ്രൊലോങ് ചെയ്ത് വളരെ അധികം വിശന്ന ശേഷമാണ് നിങ്ങൾ ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ, ഒന്ന്, നിങ്ങളുടെ ഡൈജഷനെ അത് ബാധിക്കും, രണ്ട്, നിങ്ങളുടെ ബോഡി ഡെഫിനറ്റ്ലി അതിനെ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആയിട്ടാണ് കാണുക. മൂന്നാമത്തെ കാര്യം നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് ചിന്തിക്കേണ്ടത് നിങ്ങളുടെ ഉറക്കത്തിൻ്റെ സമയം. നിങ്ങൾ അഥവാ സമയാസമയം ഉറങ്ങുന്ന ഒരാളല്ല എങ്കിൽ, പലപ്പോഴും പലരും കേൾക്കാറുണ്ട് 6 to 8 hours ഓഫ് സ്ലീപ്പ് അതാണ് ഒരു പ്രോപ്പർ സ്ട്രെസ് ഫ്രീ സ്ലീപ്പിൻ്റെ ഒരു റിക്വയർമെൻറ്റ് എന്നുള്ളത്. ശരിയാണ്, ആസ് എൻ അഡൾട്ട് 6 to 8 hours ഓഫ് സ്ലീപ്പ് വളരെ നല്ലതാണ്. പക്ഷേ ഏത് സമയത്താണ് നിങ്ങൾ ഉറങ്ങുന്നത് എന്നുള്ളതും ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാവരും IT പ്രൊഫഷണൽസ് ആണ്, പലരും വേറെ രാജ്യങ്ങളിലെ ടൈം അനുസരിച്ചാണ് നമ്മളുടെ ജോലി പോകുന്നത്. അങ്ങനെയുള്ളവർക്ക് പലപ്പോഴും ഈ തരത്തിലുള്ള ഒരു പ്രോപ്പർ ഡേ ആൻഡ് നൈറ്റ് വേരിയേഷനിൽ ഉറങ്ങാൻ കഴിയാറില്ല. അതായത് ഒരു 8 മണിക്ക് ശേഷമോ അല്ലെങ്കിൽ ഒരു 10 മണിക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു 11 മണി മാക്സിമം അതിനുള്ളിൽ ഉറങ്ങാൻ പലർക്കും സാധിക്കാറില്ല. ഇങ്ങനെ ഉറങ്ങാതെ ഒരു രാത്രിയൊക്കെ എണീറ്റിരുന്ന് ജോലി ചെയ്തിട്ട് പകൽ ഉറങ്ങുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഡയേണൽ വേരിയേഷൻസ് അതായത് ബയോളജിക്കൽ ക്ലോക്കിൻ്റെ തന്നെ ഒരു പകലും രാത്രിയും കാരണം ഉണ്ടാകുന്ന പല ചേഞ്ചസും പല മെറ്റബോളിക് ആക്ടിവിറ്റീസും ഉണ്ട്. ഇതിനെയൊക്കെ ഇത് ബാധിക്കും. ബാധിച്ചു കഴിഞ്ഞ് കാലക്രമേണ അത് സ്ട്രെസ്സിൻ്റെ പലതരം ഇഫക്ട്സ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾക്ക് പിഗ്മെൻറ്റേഷൻ ഡിസോർഡേഴ്സ് ഉണ്ടാവാം, നിങ്ങൾക്ക് BP ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവാം, ഹെയർ ഫോൾ ഉണ്ടാവാം, മാത്രവുമല്ല നിങ്ങൾക്ക് ഗ്യാസ്ട്രൈറ്റിസ് പോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുടെയും ഒരു ബോട്ടം ലൈൻ ആണ് ഈ സ്ട്രെസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. മാത്രവുമല്ല ഇപ്പോൾ ക്ലിനിക്കലി കണ്ടുവരുന്ന വളരെ വലിയൊരു 10% ആൾക്കാർക്ക് എക്സീമ പോലുള്ള സ്കിൻ ഡിസോർഡേഴ്സും ഒത്തിരി കാണുന്നുണ്ട്. എക്സീമ, സോറിയാസിസ്, റൊസേഷ്യ, ഇങ്ങനത്തെ ഒത്തിരി തരം കണ്ടീഷൻസ് കാണാറുണ്ട്. പല ട്രീറ്റ്മെൻറ്റ്സ് എടുത്താലും അത് സെറ്റിലാകുന്നില്ല, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഇത് വന്നിട്ടേ ഇരിക്കുന്നു. എപ്പോഴും എല്ലാവരും എന്താണ് അതിൻ്റെ കോസ് എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് ചിലപ്പോൾ മിസ്സാവുന്നുണ്ട്. ഒരു മെയിൻ കോസ് അല്ലെങ്കിൽ ഒരു മെയിൻ ട്രിഗർ ഫോർ യുവർ എക്സിമാറ്റസ് ലീഷൻസ് ഗെറ്റിംഗ് വേഴ്സ് അതായത് നിങ്ങളുടെ ഹെയർ ഫോൾ, എക്സിമ, റൊസേഷ്യ ഇങ്ങനത്തെ കണ്ടീഷൻസ് വേഴ്സ് ആകാനായിട്ടുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസൺ ആണ് നിങ്ങളുടെ സ്ട്രെസ് മാനേജ്മെൻറ്റ്. അപ്പോൾ എപ്പോഴും ആലോചിക്കുക, ഇത് ഇപ്പോൾ 10 പേരുണ്ടെങ്കിൽ 10 പേർക്കും ഈ ഡിസീസസൊക്കെ വരണമെന്നില്ല. ഒരു പക്ഷേ അതിലൊരു 1 or 2 പേർക്കാണ് വരുന്നതെങ്കിലും നമുക്ക് ജനറലൈസ് ചെയ്ത് ഇതാണ് നിങ്ങളുടെ ഡിസീസിൻ്റെ റീസൺ എന്ന് ചിലപ്പം പറയാൻ പറ്റും.
പറ്റാതെ വരുന്ന അവസ്ഥകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങളുടെ സ്ട്രെസ് മാനേജ്മെൻറ്റ്സ് എങ്ങനെയാണെന്നുള്ളത്. അതുമാത്രവുമല്ല, നിങ്ങളിപ്പോൾ ഈ സ്ട്രെസ് എന്ന് പറയുന്നത് പലപ്പോഴും പലരും ഇമോഷണൽ സ്ട്രെസ് എന്നുള്ളതിനെ മാത്രമാണ് ഒരു സ്ട്രെസ്സായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത്. അതേസമയം നിങ്ങളുടെ ഉറക്കക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ ഭക്ഷണ രീതികളുടെ വ്യത്യാസങ്ങൾ കൊണ്ടോ നിങ്ങൾ വർക്കൗട്ട് ചെയ്യാതെ വളരെ സെഡൻട്രി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യുന്നത് കൊണ്ടോ വരുന്ന സ്ട്രെസ്സൊന്നും നിങ്ങൾ ഒരിക്കലും സ്ട്രെസ്സായിട്ട് നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാറില്ല. അപ്പോൾ ഓൾവേസ് നൗ റിമെമ്പർ, നിങ്ങൾക്ക് സ്ട്രെസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വിഷമം വരുന്നതോ ദേഷ്യം വരുന്നതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് ടെമ്പേർഡ് ആവുന്നതോ മാത്രമല്ല സ്ട്രെസ് എന്നുള്ളത്. സ്ട്രെസ് എന്ന് പറയുന്നത് വേറെ പല ഫോംസിലുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ വിത്തൗട്ട് എനി ക്വംസ് പ്ലീസ് ഫീൽ ഫ്രീ ടു റീച്ച് ഔട്ട് ടു എ മെൻറ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ. ആലോചിക്കുക, നിങ്ങളുടെ പല രോഗങ്ങളും നിങ്ങളുടെ മെൻറ്റൽ ഹെൽത്ത് കണ്ടീഷനുമായിട്ട് വളരെ വളരെ ലിങ്ക്ഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും നാട്ടുകാരെന്ത് പറയും അല്ലെങ്കിൽ ഫ്രണ്ട്സ് എന്ത് വിചാരിക്കും കൊളീഗ്സ് എന്ത് വിചാരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആലോചിക്കാതിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്തിനെ സംരക്ഷിക്കാനായിട്ട് ആവശ്യമുള്ള സാധനമാണ് സ്ട്രെസ് മാനേജ്മെൻറ്റ് എന്ന് മനസ്സിലാക്കി ഒരു നല്ലൊരു കൗൺസിലറിനെ കാണുകയും നല്ലൊരു മെൻറ്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ കാണുകയും ചെയ്യുക. ഡെഫിനറ്റ്ലി ഒരു പ്രൊഫഷണൽ അഡ്വൈസ് കിട്ടുന്നതിൽ നിന്നുണ്ടാകുന്ന റിസൾട്ട്സ് നിങ്ങൾ എപ്പോഴും എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യും. ഹെൽത്ത് ഡെസ്കിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കൂടുതൽ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും എത്തും. ദിസ് ഇസ് ഡോക്ടർ ശ്രുതി സൈനിങ് ഔട്ട്.